ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗർഭ ഗർഭകാലത്തുള്ള വിളർച്ചയെക്കുറിച്ചാണ് എനീമിയ ഇൻ പ്രഗ്നൻസി അപ്പോൾ എന്താണ് എനീമിയ എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോഴാണ് എന്ന് പറയുന്നത് അത് പ്രഗ്നൻസിയിൽ ലെവൻ ഗ്രാം പെർസെൻറ്റേജിനെ കാട്ടി കുറയുമ്പോഴാണ് എന്ന് പറയുന്നത് അപ്പോൾ ഗർഭകാലത്ത് ഒരു സ്ത്രീക്കും അകത്തുള്ള കുഞ്ഞിനും ഈ ന്യൂട്രീഷൻ കൂടുതൽ ആവശ്യമുണ്ട് അപ്പോൾ ഈ ബ്ലഡ് വോളിയൂം കൂടും അങ്ങനെയൊക്കെ ഫിസിയോളജിക്കൽ എനീമിയ വരാം അതിൻ്റെ കൂടെ ഈ ന്യൂട്രീഷണൽ എനീമിയ വെച്ചാൽ ആഹാരത്തിൽ പോഷകങ്ങൾ കുറയുമ്പോഴും എനീമിയ വരാനുള്ള സാധ്യത കൂടുതലാണ് അതിൽ അമ്പത് ശതമാനവും അയർ ഡെഫിഷ്യൻസി എനീമിയാണ് കാണുന്നത് പിന്നെ ഉള്ളത് രക്തം ഉൽപ്പാദിപ്പിക്കുന്നത് അത് ബോഡിയിൽ മജ്ജ എന്ന് വെച്ചാൽ ബോൺ മാരോയിലാണ് ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് അപ്പോൾ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവുന്നത് കുറയുമ്പോഴും ഈ വിളർച്ച വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇൻഫെക്ഷൻ വിരയുടെ ശല്യം പിന്നെ കൂടുതൽ രക്തസ്രാവം അമിത രക്തസ്രാവം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇതെല്ലാം വിളർച്ചയ്ക്ക് കാരണങ്ങളാവുന്നു അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് സിംറ്റംസ് അപ്പോൾ ഒരു ഗർഭിണിക്ക് കൂടുതൽ ക്ഷീണം വരിക അല്ലെങ്കിൽ പിന്നെ ബോധ ബോധക്ഷയം പിന്നെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലികൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കിതപ്പ് പിന്നെ പാൽപിറ്റേഷൻ എന്നുവെച്ചാൽ ഹാർട്ട് ബീറ്റ് നല്ലോണം അടിക്കുന്ന പോലെ തോന്നുന്നു അതൊക്കെയാണ് യൂഷ്വലി സിംറ്റംസായിട്ട് കാണുന്നത് പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വിളർച്ച എന്ന് വെച്ചാൽ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ വളർച്ച കുറയാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ നേരത്തെ വേദന വരാനായിട്ടും പിന്നെ ബ്ലീഡിംഗ് ഒക്കെ കൂടാനും സാധ്യത ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഒന്ന് ആഹാരം നല്ല പോഷകമായിട്ടുള്ള ആഹാരം കഴിക്കുക അയൺ റിച്ച് ഫുഡ്സ് എന്നുവെച്ചാൽ ചീര മുരിങ്ങയില ഇലക്കറികളിലെല്ലാം അയൺ കൂടുതലുണ്ട് പിന്നെ ഉള്ളത് ഈ പയർ വർഗ്ഗങ്ങൾ പിന്നെ മുട്ട മീൻ അതൊക്കെ ഉൾപ്പെടുത്തണം ഡയറ്റിൽ പിന്നെ ഈ അയൺ എബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റാമിൻ സി അപ്പോൾ ഈ അയൺ റിച്ച് ഫുഡ്സ് കഴിക്കുന്നതിനോടൊപ്പം തക്കാളി പേരയ്ക്ക ഓറഞ്ച് അങ്ങനത്തെ വിറ്റാമിൻ സി റിച്ച് ഫുഡ്സും കഴിക്കുന്നത് വളരെ നല്ലതാണ് നെല്ലിക്കയിലും വിറ്റാമിൻ സി നല്ലോണം ഉണ്ട് പിന്നെ ഉള്ളത് പ്രോട്ടീൻ അടങ്ങുന്ന ഫുഡ് എന്ന് വെച്ചാൽ മുട്ട പാൽ മീൻ അതൊക്കെ കൂടെ ഉൾപ്പെടുത്തണം പിന്നെ പ്രഗ്നൻസിയിൽ പറയുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ അയൺ സപ്ലിമെൻറ്റ്സ് എന്നുവെച്ചാൽ അയൺ ടാബ്ലെറ്റ്സ് എടുക്കണം എന്നാണ് അത് ഡെയിലി ഒന്ന് വെച്ച് ഗർഭ കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞിട്ട് ആറാഴ്ച വരെ മിനിമം എടുക്കണം പിന്നെ നല്ല എനീമിയ ഉള്ളവർക്ക് ആറ് മാസം വരെ അത് തുടർച്ചയായിട്ട് എടുക്കേണ്ടി വരും പിന്നെ മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ എനീമിയ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയൺ ഇഞ്ചെക്ഷൻ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ സിവിയറായിട്ട് നാല് ഗ്രാം അല്ലെങ്കിൽ അഞ്ച് ഗ്രാമിനെ കാട്ടിക്ക് കുറവാണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ വിളർച്ചയുടെ ആയിട്ട് പറയുന്നത് അയൺ സപ്ലിമെൻറ്റേഷൻ എന്നു വെച്ചാൽ നൂറ് മില്ലിഗ്രാം എലിമെൻറ്റൽ അയൺ എന്നുവെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത് സെക്കൻഡ് പ്രൈമസ്റ്റർ മുതൽ എന്നുവെച്ചാൽ പ പന്ത്രണ്ട് തൊട്ട് പതിനാലാഴ്ച മുതൽ നൂറ് ദിവസമെങ്കിലും ആയിട്ട് സ്ത്രീകൾ അയൺ സപ്ലിമെൻ്റേഷൻ ഗർഭ സമയത്ത് കഴിക്കണം എന്നാണ് പിന്നെ ഡെലിവറി കഴിഞ്ഞ് ആറാഴ്ച വരെ കഴിക്കേണ്ടതാണ് അയണ്ടെ കൂടെ ഫോളിക് ആസിഡ് ഫോളിക് ആസിഡും കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ് അതിൻ്റെ കൂടെ ഡയറ്റ് ഡയറ്റ് നല്ലോണം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അയൺ റിച്ച് ഫുഡ്സ് പച്ചക്കറികൾ ഇലക്കറികൾ നമുക്ക് വേഗം കിട്ടുന്ന ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ ചീര മുരിങ്ങയില അതൊക്കെ കഴിക്കണം പിന്നെ മുട്ട മീൻ പാൽ അതും ഉൾപ്പെടുത്തണം എന്ന് വെച്ചാൽ പ്രോട്ടീൻ റിച്ച് ഫുഡും അയൺ ഡെഫിഷ്യൻസി എനീമിയ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ ഫോളിക് ആസിഡും കൂടെ ആഡ് ചെയ്യുക ഇങ്ങനെ നമുക്ക് ഈ രക്തസ്രാവം അമിത രക്തസ്രാവം എന്ന് വെച്ചാൽ ഡെലിവറി സമയത്ത് രക്തസ്രാവമമൊക്കെ ഉണ്ടായാൽ അമ്മയ്ക്കും കുഞ്ഞിനും നല്ലതല്ല അപ്പോൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ വിളർച്ച തടയേണ്ടതാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം